السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون. سنهم الله ستي وشواسيغلي سهودرنغلي سروشتنايا الله سبحانه وتعالى يدبيتي بلككلم نيما دردشنغلم ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി ചെയ്ത് ജീവിക്കുന്ന നല്ലവരായ അടിമകളിൽ ഉൾപ്പെട്ടുകൊണ്ട് അള്ളാഹു സത്യവിശ്വാസികൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് ഇടം നൽകപ്പെടുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെയും നിഅമത്തുകളുടെയും എണ്ണവും വലുപ്പവുമൊന്നും ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരളവ് പോലെ വെച്ചുകൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി നിർണയിക്കുവാൻ ഒരിക്കലും സാധ്യമല്ലാത്തത്ര വിശാലമായ നിലക്കാണ് അള്ളാഹു ഓരോ സെക്കൻഡുകളിലും നമുക്ക് അവൻ അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ധാരാളക്കണക്കിന് സന്ദർഭങ്ങളിലൂടെ അള്ളാഹുവിന് നിങ്ങൾ നന്ദി ചെയ്യണം, അള്ളാഹുവിന് നിങ്ങൾ നന്ദിയുള്ളവരാകണം എന്ന് നിരന്തരമായി ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ധാരാളക്കണക്കിന് ആയത്തുകളുടെ അവസാന ഭാഗങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നുണ്ട് ലഅല്ലക്കും തഷ്കുറൂൻ വലഅല്ലക്കും തഷ്കുറൂൻ എന്നിങ്ങനെ ആവർത്തിച്ച് അത് നിരന്തരം അല്ലാഹു നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ എന്നിങ്ങനെ അള്ളാഹു കൃത്യമായി തന്നെ അത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തുകളിലും ധാരാളമായി അതിലേക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നിറഞ്ഞുകിടക്കുകയാണ്. എങ്കിൽ എന്താണ് സുഹൃത്തുക്കളെ നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നാം നന്ദിയോടെ വർത്തിക്കേണ്ടത്? അള്ളാഹുവിന് ശുക്ർ ചെയ്യണം എന്ന് പറയുന്നു, എങ്ങനെ ശുക്ർ ചെയ്യണം? ശുക്റിന് മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ പല നിലക്കുള്ള വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. അവയിൽ വളരെയേറെ പ്രസക്തമായൊരു വ്യാഖ്യാനമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അവിടുത്തെ മദാരിജുസ് സാലിഖീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യം. അശ്ശുക്റു ളുഹൂർ അസരി നിഅമത്തില്ലാഹി അലാ ലിസാനി അബ്ദിഹി സനാഅൻ വഇത്തിറാഫാ വഅലാ ഖൽബിഹി ശുഹൂദൻ വമഹബ്ബതൻ
وعلى جوارحه انقيادا وطاعة എന്താണ് അദ്ദേഹം പറയുന്നതിന്റെ ചുരുക്കം? ശുക്ർ എന്ന് പറയുന്നത്, നന്ദി ചെയ്യുക എന്ന് പറയുന്നത്, അല്ലാഹു അവന്റെ അടിമക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അവൻ അതിൻ്റെതായ അനുഗ്രഹം കിട്ടിയതിന്റെ ആ നന്ദി അവൻ പ്രകടിപ്പിക്കൽ, അലാ ലിസാനി അബ്ദിഹി, അവന്റെ അടിമയുടെ നാവിലൂടെ ആ നന്ദി പ്രകടമാകുന്നു. തനിക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി കിട്ടി എന്നതിന്റെ അടയാളം അവന്റെ നാവിലുണ്ട്. അതെങ്ങനെയാണ്? സനാഅൻ വഇത്തിറാഫ, തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവന് വലിയ സന്തോഷമാണ്. അപ്പോൾ അത് നൽകിയ റബ്ബിനെ അവൻ സനായി ചെയ്യുകയാണ്, പുകഴ്ത്തുകയാണ്. വഴത്തിറാഫ, എനിക്കൊരുപാട് കിട്ടി എന്നവൻ ഇങ്ങനെ ഇടക്കിടക്ക് പറയും. കണക്കല്ലാത്തത് എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട് എന്നിങ്ങനെ സനാവും എഴുത്തിറാഫുമായിക്കൊണ്ട് അവന്റെ നാവിൽ നിന്ന് ആ പ്രകടനം വന്നുകൊണ്ടിരിക്കും. നീ നാവ് മാത്രമല്ല, അലാ ഖൽബിഹി ശുഹൂദൻ വ മഹബ്ബത, അവന്റെ ഹൃദയത്തിൽ ആ കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാനതിന് സാക്ഷിയാണല്ലോ, ഞാനതിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണല്ലോ, അവന്റെ ഹൃദയത്തിൽ അതിങ്ങനെ എപ്പോഴുമുണ്ട്. അത് നൽകിയ റബ്ബിനോട് മഹബ്ബത്ത് എപ്പോഴുമുണ്ട്, സ്നേഹം. റബ്ബ് എനിക്ക് എത്രയാണ് നൽകിയത്, വാചികമായി പറയുന്നതിന്റെ പുറമെ അവന്റെ ഹൃദയത്തിൽ ആ ഓർമ്മ എപ്പോഴും അവൻ നിലനിർത്തും. അതുകൊണ്ട് റബ്ബിനോട് അവന് നല്ല മഹബ്ബത്തായിരിക്കും. അതുകൊണ്ടും തീർന്നില്ല, ഹൃദയത്തിലും നാവിലും മാത്രമല്ല, വഅലാ ജവാരിഹി, അവന്റെ അവയവങ്ങളിലൂടെ അതിന്റെ പ്രകടനം കാണും. ഇൻഖിയാദൻ വതാഅതൻ, റബ്ബ് പറഞ്ഞേടുത്തവൻ നിൽക്കും. അള്ളാഹു കൽപ്പിച്ചത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും, അള്ളാഹു വിരോധിച്ചത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആ നിലക്ക് റബ്ബിനോട് താഴ്ത്ത് ചെയ്ത് അവൻ പറഞ്ഞത് സർവാത്മന് അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കും. ഇങ്ങനെ വാചികമായും മാനസികമായും കർമ്മപരമായും എല്ലാം വളരെ കൃത്യമായി കാണുന്ന പ്രകടനമാണ് ശുക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ആ ഒരു വ്യാഖ്യാനത്തിൽ നിന്ന് തന്നെ മൂന്ന് ഘടകങ്ങൾ നമുക്ക് മനസ്സിലായി. ഒന്നാമത്തത്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധമാണ് ഒരു മനുഷ്യനിൽ ആദ്യമായി ഉണ്ടാകേണ്ടത്. എനിക്കൊരുപാട് കിട്ടിയിട്ടുണ്ട്, എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്, അത് എന്റെ നാഥനിൽ നിന്നുള്ളതാണ് എന്ന ബോധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ശക്തമായ ഒരു നല്ല മഴ കിട്ടിയപ്പോൾ ആ മഴയെ സംബന്ധിച്ച് ജനങ്ങൾ രണ്ട് നിലക്ക് സംസാരിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പ്രതികരിച്ചു, അസ്ബഹ മിനന്നാസി ശാകിറുൻ വമിൻഹും കാഫിറുൻ. മഴ എന്ന അനുഗ്രഹം കിട്ടിയപ്പോൾ ആ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞവരുണ്ട്, നന്ദി കേട് പറഞ്ഞവരുമുണ്ട്, നന്ദി പറഞ്ഞവരുമുണ്ട്, നന്ദി കേട് കാണിച്ചവരുമുണ്ട്. എന്നിട്ടോ ആരാണ് നന്ദി പറഞ്ഞവർ? കാലൂ, ഈ മഴ കിട്ടിയപ്പോൾ ഈമാനുള്ള നല്ലവരായ വിശ്വാസികൾ പറഞ്ഞു, ഹാദിഹി റഹ്മത്തുല്ലാ, ഇത് അള്ളാന്റെ കാരുണ്യമാണ്, അള്ളാന്റെ കാരുണ്യമാണ് നമുക്ക് ഈ കിട്ടിയ മഴ എന്ന് ഈമാനുള്ള വിശ്വാസികൾ പറഞ്ഞപ്പോൾ ചിലര് പറഞ്ഞത്, ലഖദ് സദഖനൌ കദാ വകദാ, ഇന്നാലിന്ന ഞാറ്റുവേല കൊണ്ട് ഇപ്പൊ മഴ കിട്ടി. ആ നല്ല ആറ്റുവേലയാണ് നമ്മളുടെ നാട്ടില്, ഓ നല്ല പ്രത്യേകമായ അവസ്ഥ, തുലാമാസായത് കൊണ്ട് കിട്ടി മഴ, തുലാവർഷം, ഇടവപ്പാതിയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അതിലേക്ക് മാർത്തം ചേർത്തുകൊണ്ട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് പ്രയോഗങ്ങളെ സംബന്ധിച്ചും, ആദ്യത്തെ പ്രയോഗം അത് ശാക്കിറിന്റെ പ്രയോഗമാണ്, രണ്ടാമത്തെ പ്രയോഗം കാഫിർ എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്നല്ല, അവൻ നന്ദിയുടെ വാക്കാണ് ആ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അത്രത്തോളം തനിക്ക് കിട്ടുന്ന ന്യാമത്തുകളെ അത് തനിക്ക് നൽകിയ നാഥനെ സംബന്ധിച്ച് അത് അവനിൽ നിന്ന് മാത്രമാണെന്ന കൃത്യമായ ബോധം ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകൽ ഇതിന്റെ ഏറ്റവും പ്രഥമവും പ്രാധാന്യവും അർഹിക്കുന്ന ഘടകമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ എപ്പോഴും, ഒരാളെപ്പോഴും തന്റെ ഇല്ലായ്മകളാണ് പലപ്പോഴും പറയാനൊരുങ്ങുക. പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? നീ നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നീ പറയണം, നീ സംസാരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഇതിന്റെ മൂന്നാമത്തെ ഘടകം എന്താണ്?
നാം നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളെയും ആ അനുഗ്രഹങ്ങളെ അത് നൽകിയ അള്ളാഹുവിന് ഇഷ്ടമുള്ള മാർഗങ്ങളിലേക്ക് മാത്രം വിനിയോഗിക്കുക എന്നതാണ്. അതാണ് നേരത്തെ പറഞ്ഞത് വഅലാ ജവാരിഹി ഇൻഖിയാദൻ വതാഅതൻ എന്ന് പറഞ്ഞത്. ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞില്ലേ, ഇഅ്മലു ആലാ ദാവൂദ ശുക്രാ, ഓ ദാവൂദിന്റെ കുടുംബമേ നിങ്ങൾ നന്ദി പ്രവർത്തിക്കണം. അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, അയ്യാ ആലാ ദാവൂദ് يعملوا شكرا لله على ما اعطاكم وذلك بطاعته وامتثال امره. ദാവൂദിന്റെ കുടുംബമേ അല്ല നിങ്ങൾക്ക് നൽകിയതിന് നിങ്ങൾ നന്ദി കാണിക്കണം. അതെങ്ങനെ? വദാലിക ബിത്താഅതിഹി വംതിസാലി അംരിഹി, അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് മഹാന്മാരായ മുഴുവൻ പ്രവാചകന്മാരും ശാക്കിറുകളായിരുന്നു. എല്ലാ പ്രവാചകന്മാരും അങ്ങേയറ്റം അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവരായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹ് പരിചയപ്പെടുത്തിയപ്പോ അല്ലാഹു തആല പറഞ്ഞത് ഇന്നഹു കാന അബ്ദൻ ശകൂറ, അദ്ദേഹം വളരെയേറെ നന്ദി കാണിക്കുന്ന ഒരു അടിമയായിരുന്നു എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിടത്ത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ എന്നൊക്കെ മഹാനവരുടെ വിശ്വാസ ദൃഢതയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് തുടർന്നുകൊണ്ട് റബ്ബ് പറഞ്ഞത് ശാകിറൽ അൻഉമിഹി, അദ്ദേഹത്തിന് അല്ലാഹു ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നല്ല ബോധമുള്ളയാളായിരുന്നു, അതിന് നന്ദി ചെയ്യുന്ന അടിമയായിരുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നു. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രിയിൽ സുദീർഘമായി നമസ്കരിക്കുന്ന രംഗം മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാലിൽ നീരുവരുവോളമൊക്കെയുള്ള സുദീർഘമായ നൃത്തം, അങ്ങനെ ദീർഘമായി പ്രയാസം സഹിച്ചുകൊണ്ട് നിർവഹിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തിനങ്ങ് ഇങ്ങനെ പാടുപെടുന്നു എന്ന ചോദ്യത്തിന് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഹദീസാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത് അഫല അകൂന അബ്ദൻ ശക്കൂറ, ഞാൻ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയാവേണ്ടതില്ലേ? സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്ന അടിമയാവേണ്ടതില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിരന്തരമായി ചെയ്യുന്നത് എന്താ? ഇബാദത്തുകളാണ്. ഇബാദത്തുകൾ തന്നെയാണ് ഏറ്റവും അള്ളാഹുവിനോട് നാം ചെയ്യേണ്ടുന്ന ശുക്ർ. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അനുവദിക്കപ്പെട്ടത് മാത്രം ചെയ്യുക, അള്ളാഹു തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെയും അങ്ങനെ തന്നെ കാണുക. മഹാനായ യൂനിസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് പരാതി പറയുകയാണ്. എന്താ അദ്ദേഹത്തിന്റെ പരാതി? ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ്, ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്, ഒന്നും കിട്ടിയിട്ടില്ല, ജീവിതത്തിൽ വലിയ കാര്യമായ സമ്പാദ്യമൊന്നുമില്ല, വളരെ പ്രയാസമാണെന്ന് ഇല്ലായ്മകളുടെ ഭാണ്ഡക്കെട്ടുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അഴിച്ചപ്പോൾ യൂനിസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാ അദ്ദേഹത്തെ ചിന്തിപ്പിക്കുന്ന നിലക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ രണ്ട് കണ്ണുങ്ങ് തരൂ, 100,000 ദിർഹം തരാം. 100,000 ദിർഹം തരാം, ഈ രണ്ട് കണ്ണുങ്ങ് തരൂ. ഒരു കൈ തരുമോ? 100,000 ദിർഹം തരാം. ഒരു കാലരിക്ക് മുറിച്ചു തരുമോ? 100,000 ദിർഹം തരാം. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും തരില്ല, ഒരിക്കലും തരില്ല. എന്നിട്ട് മഹാനവരുകൾ അദ്ദേഹത്തിന്റെ ഓരോ അവയവങ്ങളെ കുറിച്ചും ഇങ്ങനെ വിലയിട്ടിട്ട് ചോദിച്ചു. അറാ ഇന്ദക മീഇന ലുലൂഫ് വഅന്ത തസ്കുൽ ഹാജ, അറാ ഇന്ദക മീഇന ലുലൂഫ്, കോടികളാണ് നിന്റെ ശരീരത്തിന്റെ വില, കോടികളാണ് നിനക്ക് വില പറഞ്ഞിട്ട് തരാത്ത സംഗതി. ഓരോന്നും ആലോചിച്ചു, നമുക്കറിയില്ലേ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആന്തരിക അവയവങ്ങൾ, ശാരീരിക അവയവങ്ങൾ, കാലിനൊരു കേട് പറ്റിയാൽ അതൊന്ന് വേറൊരു കൃത്രിമ കാല് വെച്ച് പിടിപ്പിച്ച് അതുകൊണ്ടൊന്ന് ഏകദേശം ഒരു പ്രയാസമില്ലാതെ ഒരു മനുഷ്യന് നടക്കണമെന്നുണ്ടെങ്കിൽ, ഒരു കാല് മുഴുവനുള്ള കാലിന്റെ മുട്ടിന്റെ താഴെയുള്ള ഒരു പ്രയാസം ഉണ്ടായാൽ അത് നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഹോസ്പിറ്റലുകൾ ഒടുക്കേണ്ട ബില്ലും അതിന്റെ പ്രയാസങ്ങളും അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലക്ഷങ്ങളാണ് സഹോദരങ്ങളെ. ഒരു കണ്ണ് അതിന്റെ പടലം, നേത്ര പടലം, അതിന്റെ ഒരു ഓപ്പറേഷൻ നടത്തി കിട്ടണമെങ്കിൽ, കാത് അതുപോലെ തന്നെ നമ്മുടെ നാവ്, നമ്മുടെ ഹൃദയം, ആന്തരികാവയവങ്ങൾ, കിഡ്നി, ഇന്ന് മാരകമായ രൂപത്തിൽ ഒട്ടേറെ കിടപ്പാടം വിറ്റുപോലും ലക്ഷങ്ങൾ ഹോസ്പിറ്റലുകളിൽ ബില്ലടക്കാൻ ഗതിയില്ലാതെ പ്രയാസപ്പെട്ട് മാരകമായ രോഗങ്ങൾ കാരണത്താൽ പ്രയാസപ്പെടുന്ന അനവധി നിരവധി ആളുകൾ, എന്തായിരുന്ന അവരുടെയും പ്രശ്നം? ഈ ശരീരമാകുന്ന ന്യാമത്തിന്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അതൊന്ന് മെയിന്റനൻസ് ചെയ്യാനൊന്ന് റീപ്ലേസ് ചെയ്യാൻ, അതല്ലെങ്കിൽ അതിന്റെ കേടുപാടുകൾ തീർക്കാനുള്ള ചെലവുകളാണ്, ആ വസ്തുവിന്റെ ചെലവല്ല, അതിനുള്ള ചെലവുകളാണ്, കോടികളാണ് വിലമതിക്കേണ്ടി വരുന്നത്. ഇത് ഈ കാര്യം ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, കോടികൾ വിലമതിക്കുന്ന നിന്റെ ശരീരം, എന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് നീ പരാതിപ്പെടുകയാണോ?
എന്നിട്ടും നിനക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നലുണ്ടാവുകയാണോ? അതെ, അർഹമുർ റാഹിമീനായ നാഥൻ നമുക്ക് ഓരോ സെക്കൻഡിലും നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. വൈവിധ്യമാർന്ന മേഖലകളിലൂടെ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകമായ അവസ്ഥ, മാനസികാവസ്ഥ നമ്മിൽ ഉണ്ടാകണം. ഒരു വ്യക്തി നിനക്ക് ഉപകാരം ചെയ്തു തന്നാൽ പോലും നീ എന്ത് ചെയ്യണം? അയാളോട് നന്ദിയുള്ളവനാകണം. ഒരു വ്യക്തി നിനക്ക് ഒരു ഉപകാരം ചെയ്തു തന്നാൽ, കാരണം എന്താ, നിസ്സാരമായ കാര്യങ്ങൾക്ക് ഉപകാരം ചെയ്യാത്തവൻ, അതിനെക്കുറിച്ച് നന്ദിയോടെ ഓർക്കാത്തവൻ വലിയ കാര്യങ്ങളെ പിന്നെ പരിഗണിക്കില്ല. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ റബ്ബിനോട് നന്ദി കാണിക്കില്ല. ഹദീസിന്റെ വചനങ്ങളിൽ കാണാം, മല്ലം യശ്കുരിൽ ഖലീല ലം യശ്കുരിൽ കസീർ. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർക്കാത്തവൻ ഒരിക്കലും വലിയ വലിയ കാര്യങ്ങൾക്ക് നന്ദി കാണിക്കാൻ പിന്നെ അവന് മനസ്സ് തയ്യാറാവില്ല. ചെറുതുപോലും ഓർക്കണം, അപ്പോൾ പിന്നെ അവൻ വലുതെന്തായാലും ഓർത്തുകൊള്ളും. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ, ജനങ്ങൾക്ക് അവര് ചെയ്തു തരുന്ന ചെറിയ ചെറിയ ഉപകാരങ്ങൾക്ക് പോലും നന്ദിയുടെ മനസ്ഥിതിയില്ലാത്തവൻ, അവൻ അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുന്നതിന് അവന് തടസ്സമുണ്ടാകും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, മൻ സ്വനഅ ഇലൈക്കും മഅറൂഫ, ആരെങ്കിലും നിങ്ങൾക്കൊരു നല്ല കാര്യം ചെയ്തു തന്നാൽ ഫകാഫിഊഹു, നിങ്ങൾ അയാൾക്ക് പ്രത്യുപകാരം ചെയ്യണം. നിങ്ങൾക്കൊരാളൊരു ഉപകാരം ചെയ്തു തന്നാൽ നിങ്ങൾ അയാൾക്ക് പ്രത്യുപകാരം ചെയ്യണം. ഫൈലം തജിദൂ മാ തുകാഫിഊനഹു, നിങ്ങൾക്ക് അയാൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ മാത്രം നിങ്ങളുടെ കയ്യിലൊന്നുമില്ലെങ്കിൽ ഫദുഊലഹു, ഫദുഊ ലഹു, നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അത്താത്തറവന്നക്കും ഖദ് കാഫഅതുമൂ, നിങ്ങൾ അദ്ദേഹത്തിന് പ്രത്യുപകാരം ചെയ്തു എന്ന് നിങ്ങളുടെ മനസ്സ് നിറയുവോളം നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നാം അതിന്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു വേർഡാണ് നമുക്കൊരാൾ ഉപകാരം ചെയ്തു തന്നാൽ, ജസാക്കല്ലാഹു ഖൈറാ, അല്ലാഹു നിനക്ക് ഉപകാരം ചെയ്തു തരുമാറാകട്ടെ, അല്ലാഹു നിനക്ക് പ്രതിഫലം തരട്ടെ എന്നെങ്കിലും പറയുന്നത്. അതെ, തനിക്ക് ഉപകാരം ചെയ്തവരോട് ഏറ്റവും വലിയ നന്ദിയും ആ മനസ്ഥിതിയും അവർക്ക് വേണ്ടി നിറഞ്ഞ മനസ്സോടുകൂടിയുള്ള ആ നിലക്കുള്ള പ്രാർത്ഥനകളും മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും വേണമെന്ന്. അത് വ്യക്തികളോട് മാത്രമല്ല, ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, നാം ഇമാറാത്ത് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റിൽ നാം ജീവിക്കുകയാണ്. ഈ രാജ്യത്ത് വളരെ നിർഭയത്വത്തോടുകൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കലും നമ്മളത് മറന്നു പോകരുത്. നമ്മുടേതായ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികളായി രാജ്യത്ത് എത്തിച്ചേർന്നവരാണ് നമ്മൾ. നാം വളരെ നിർഭയരായി ജോലിക്ക് പോകുന്നു, ആരാധനകൾ നിർവഹിക്കുന്നു, പള്ളികളിൽ ഇബാദത്തുകൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് മേഖലകളിൽ നാം ഈ രാജ്യം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. നന്ദികേടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ രാജ്യത്തോട്, ഇതിന്റെ ഭരണാധികാരികളോട് പ്രത്യുപകാരം ചെയ്യാനൊന്നും നമ്മുടെ കൈകളിൽ ഇല്ല. പക്ഷേ ഈ രാജ്യത്ത് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ സേവനങ്ങളും, നമുക്ക് വേണ്ട രൂപത്തിലുള്ള എല്ലാ നിയമത്തിന്റെ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് വിദേശികളായ നമ്മൾ ഇവിടെ ജീവിക്കുന്നു. ജോലി ചെയ്യാൻ എല്ലാ വിധത്തിലുള്ള തൊഴിൽ നിയമങ്ങൾ, പോകാനുള്ള നിർഭയത്വം, എത്രയെത്ര രാജ്യങ്ങൾ നിർഭയമായി ജോലി ചെയ്യാൻ കഴിയാത്ത രാജ്യങ്ങൾ, നിർഭയമായി പുറത്തിറങ്ങാൻ കഴിയാത്ത രാജ്യങ്ങൾ, നിർഭയമായി അഞ്ചു നേരം പള്ളികളിൽ പോയി പടച്ച റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ, അതെ, നിർഭയത്വമില്ലാത്ത എത്രയോ രാജ്യങ്ങൾ, ചോരച്ചാലുകൾ ചാലിട്ടൊഴുകുന്ന രാജ്യങ്ങൾ, അതുപോലെ തന്നെ ബോംബ് വർഷങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭീഷണികൾ, ഒട്ടേറെ ആഭ്യന്തര കലഹങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ നാം ഇവിടെ എത്ര സുരക്ഷിതരാണ്, എത്ര നിർഭയത്വത്തോടുകൂടെയാണ് നാം ജീവിക്കുന്നത്. അപ്പോ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇവിടുത്തെ ഭരണാധികാരികൾ ഉണ്ടാവണം. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മളോട് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാട് നിലനിന്നുകൊണ്ട് ഇവിടെ നിർഭയരായി നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ നാടുകളിലുള്ള ഒരുപാട് കുടുംബങ്ങൾ നമ്മെ ആശ്രയിച്ചുകൊണ്ട്, നമ്മുടെ വീടുകളും ആശ്രയിക്കുന്നവരുടെ വീടുകളും ഒക്കെ കഴിഞ്ഞുകൂടുന്നത് നാം ഇവിടെ സുരക്ഷിതമായി നിർഭയത്വത്തോടെ ജോലി ചെയ്യുന്നു എന്നതിന്റെ കാരണത്താലാണ്. ഈ രാജ്യത്തിന് വേണമെങ്കിൽ ഒരൊറ്റ വിദേശി ഇവിടെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിപ്പായിക്കാം. ഇന്നുവരെ അത് ചെയ്തിട്ടില്ല. അത് ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ ആരും ഇവിടെ ജീവിക്കില്ല, നാം ഇവിടെ ജോലി ചെയ്യില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ നിയമങ്ങളെ പാലിക്കാതെയുള്ള
പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും അത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടാണെങ്കിലും തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് തുണയേകുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ കൊണ്ടാണെങ്കിലും ഒരു സത്യവിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തുള്ള നിയമങ്ങളെ പാലിച്ചുകൊണ്ട് നമുക്ക് അല്ലാഹു അവരിലൂടെ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അവരോട് നന്ദി കാണിച്ചുകൊണ്ട് അതിനെല്ലാം കാരണക്കാരനായ സർവശക്തനോട് നമ്മുടെ ജീവിതത്തിൽ ഈ രാജ്യത്ത് വെച്ചും എവിടെയാണെങ്കിലും നമ്മുടെ കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും നാവുകൊണ്ടും കൈകാലുകൾ കൊണ്ടും ഹറാമുകൾ ചെയ്യാതെ അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് കൂടുതൽ വർദ്ധനവായി തന്നുകൊണ്ടിരിക്കും. അതല്ലെങ്കിലോ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത് എന്താണ്? രണ്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ച് ഖുർആൻ നമ്മുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് സബഅുകാരാണ്. സബഅു എന്ന് പറയുന്ന രാജ്യത്തുണ്ടായിരുന്ന സമൃദ്ധമായ തോട്ടവും കാർഷികോൽപ്പന്നങ്ങളും കൊണ്ട് നിറഞ്ഞ് സമൃദ്ധിയിൽ വിളയാടിയിരുന്ന ലഖദ് കാന ലിസബഇൻ ഫീ മസ്കരിഹിം ആയ ജന്നതാനി അയ്യമീനിൻ വശിമാൽ കുലൂ മിർ റിസ്ഖി റബ്ബികും വസ്കുറൂ ലഹ് ബൽദതുൻ തയ്യിബ വറബ്ബുൻ ഗഫൂർ. അല്ലാഹു തആല നാട്ടുകാർക്ക് വാരി കോരി ചൊരിഞ്ഞു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു. എന്താ അവരോട് പറഞ്ഞത്? അവരോട് കൃത്യമായി അല്ലാഹു ഓർമ്മപ്പെടുത്തി, നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കണം, ബൽദത്തുൻ തയ്യിബ നല്ല ഒരു നാട്ടിലാണ് നിങ്ങളുള്ളത്, വറബ്ബുൻ ഗഫൂർ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ അല്ലാഹുവിനോട് കൃത്യമായി അവനിലേക്ക് മടങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ അതെ പുറത്തു തരുന്ന രക്ഷിതാവുമാണ്. പക്ഷേ ആ നാട്ടുകാർ سيل العرم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأثل وشيء من سدر قليل ذلك جزيناهم بما كفروا وهل نجازي إلا الكفور. ആ നാട്ടുകാർ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിന് എതിരെ പ്രയോഗിച്ചു. പടച്ച റബ്ബ് നൽകിയതാണെന്ന ബോധമുണ്ടായില്ല. തെമ്മാടികളായി ജീവിച്ചു, തെമ്മാടിത്തത്തിന് വേണ്ടി പ്രവർത്തിച്ചു. കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അതേ സാമ്പത്തികമായ ശേഷി മുഴുവനും പടച്ച റബ്ബിന് ഇഷ്ടമല്ലാത്ത മാർഗങ്ങളിലേക്ക് വിനിയോഗിച്ചുകൊണ്ട് ജീവിച്ചു. എല്ലാ ന്യായമത്തുകൊണ്ട് പോയി. എന്താണ്ടായത്? ശക്തമായ പ്രളയം, ശക്തമായ പ്രളയം. പല രാജ്യങ്ങളും അടുത്ത ദിവസം ശക്തമായ പ്രളയത്തിൽപ്പെട്ടു. കോടിക്കണക്കിന് ഡോളറുകളുടെ നഷ്ടമാണ് ഉണ്ടായത്. അല്ലാഹു തആല പറയണം, എല്ലാവരും ചിന്തിച്ചോളണം, പടച്ചറപ്പ് അതിന് കൊടുത്തു. ദാലിക ജസൈനാഹും ബിമാ കഫറു, അവര് നന്ദി കേട് കാണിച്ചതിന് നാം പകരം കൊടുത്തതാണത് എന്ന് പറയുന്നുണ്ട്. ഫഹൽ നുജാസി ഇല്ലൽ കഫൂർ, നന്ദി കേട് കാണിച്ചവനോടല്ലാതെ നാം ഇപ്രകാരം ചെയ്യുമോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ദാ മക്കാ രാജ്യത്തെ ഉപമപ്പെടുത്തി ഒരു നാട്ടുകാരെ ഉപമിച്ചു തരുന്നു. ആ നാട്ടുകാര് വളരെ നിർഭയരായിരുന്നു, ശാന്തരായിരുന്നു. ആ നാട്ടിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് സുഭിക്ഷമായി വിഭവങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു. അല്ലാഹുവിന്റെ ഈ ധാരാളക്കണക്കിന് നിഅമത്തുകളോട് ശുക്ർ മനസ്ഥിതിയിൽ ജീവിക്കേണ്ടതിന് പകരം നന്ദി കേട് ആ ജനങ്ങൾ കാണിച്ചപ്പോൾ അല്ലാഹു ആ നാടിനെ ആസ്വദിപ്പിച്ചു. ലിബാസൽ ജൂഇ വൽ ഖൗഫി, പട്ടിണിയുടെയും വിശപ്പിന്റെയും വസ്ത്രം, അതുപോലെ തന്നെ ഭയത്തിന്റെ വസ്ത്രം അവരെ ധരിപ്പിച്ചു. ബിമാ കാനൂ യസ്നഊൻ, അവരുടെ ചെയ്തികൾ നിമിത്തം. ഇതൊരു രാജ്യത്തിനും വ്യക്തികൾക്കും എല്ലാവർക്കും ബാധകമാണ്. നമ്മൾ ഓർക്കണം, നമുക്ക് കിട്ടുന്ന ഞാമത്ത് എത്ര കുറച്ചാവട്ടെ കൂടുതലാവട്ടെ, അത് എന്റെ റബ്ബ് എനിക്ക് തന്നതാന്നുള്ളൊരു ബോധം ഉണ്ടാവുക. എനിക്ക് അവനാ തന്നത്, ഞാൻ എന്റെ വഴികൾ മറക്കരുത്. എന്റെ നാഥൻ തന്നതൊക്കെ നിമിഷം കൊണ്ട് ഇല്ലാതെയാക്കാൻ അവന് കഴിയും. അത് സമ്പത്താവട്ടെ, ആരോഗ്യമാവട്ടെ, സൗന്ദര്യമാകട്ടെ, അറിവാകട്ടെ, ഒഴിവ് സമയമാകട്ടെ, എന്തുമാകട്ടെ, കിട്ടിയ ഞാമത്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴിയിലേക്ക് ചെലവഴിച്ചാൽ പടച്ചവനൊരു പിടുത്തുണ്ട്. ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എവിടെയും അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് സദാ ബോധവാന്മാരായിക്കൊണ്ട് ആ അനുഗ്രഹങ്ങളെ മുഴുവനും അവനിഷ്ടപ്പെടുന്ന മേഖലകളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾക്കായി രണ്ട് ലോകത്തും പ്രതീക്ഷിക്കുക. സർവശക്തനായ നാഥൻ നമുക്കേവർക്കും അതിനുള്ള കരുത്ത് നൽകി, തൗഫീഖ് നൽകി, നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، فاتقوا الله عباد الله،
അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, സർവശക്തനായ റബ്ബ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നാം കാണിക്കുന്ന നമ്മുടെ നന്ദി, ഏതൊരു അനുഗ്രഹങ്ങൾക്കും നാം നന്ദി ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒട്ടേറെ ഫലങ്ങൾ അള്ളാഹു അവൻ്റെ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തേത്, അള്ളാഹു നമ്മെ തൃപ്തിപ്പെടും എന്നാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി നമ്മിൽ ഒരാൾക്ക് കിട്ടിയാൽ, നമ്മെ അള്ള തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ആര് വെറുത്താലും നമുക്കതൊരു പ്രശ്നമല്ലല്ലോ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങളവ നന്ദി കാണിക്കുകയാണെങ്കിൽ അവൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടും, അവൻ നിങ്ങളെ തൃപ്തിപ്പെടും. അവൻ വല്ലാത്ത തൃപ്തിയാണ്, അപ്പൊ പടച്ചവന്റെ ഒരു തൃപ്തി നമുക്കുണ്ടാവുക. രണ്ടാമത്തെ ഒരു കാര്യം അള്ളാഹു തആല പറയുന്നത്, ശിക്ഷയിൽ നിന്ന് നിർഭയത്വം കിട്ടുമെന്നാണ്. വലിയ വലിയ ശിക്ഷകളിൽ നിന്നൊക്കെ നമുക്കൊരു നിർഭയത്വം ഉണ്ടാകും. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, സൂറത്തുൻ നിസാ 147-ാമത്തെ ആയത്തിൽ കാണാം, മാ യഫ്അലുല്ലാഹു ബിയദാബികും മിൻ ശകർതും വആമൻതും വകാനല്ലാഹു ശാകിറൻ അലീമാ. അല്ലാഹു ചോദിക്കുകയാണ്, മാ യഫ്അലുല്ലാഹു ബിയദാബികും ഇൻ ശകർതും വആമൻതും, നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും നിങ്ങൾ നന്ദി കാണിച്ച് ജീവിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് എന്ത് പ്രയോജനം? അല്ല, നിങ്ങൾക്ക് അള്ളാഹുവിന് എന്ത്, എന്തിനാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത്? അല്ല, നിങ്ങളെ ശിക്ഷിക്കൂല. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ ശിക്ഷിക്കുന്നതല്ല. ഇതിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് നിർഭയത്തുണ്ട്, അപ്പൊ നന്ദികേട് കാണിച്ചാൽ ശിക്ഷ വരും. നന്ദികേട് ഏത് അനുഗ്രഹം കൊണ്ട് നന്ദികേട് കാണിച്ചോ, ശിക്ഷയെ പ്രതീക്ഷിച്ചോളണം, ശിക്ഷയെ പ്രതീക്ഷിച്ചോളണം. നല്ല രൂപത്തിൽ നമുക്ക് കിട്ടിയ എന്തനുഗ്രഹങ്ങളാവട്ടെ, നല്ല നിലക്ക് ജീവിച്ചോ നിർഭയത്വം ഉണ്ടാകും, അദാബ് ഉണ്ടാവില്ല. പരീക്ഷണം ഉണ്ടാവും, പരീക്ഷണവും അദാബും രണ്ടും രണ്ടാണ്, രണ്ടും രണ്ടാണ്. പരീക്ഷണവും അദാബും രണ്ടും രണ്ടാണ്. സത്യവിശ്വാസികൾക്കും പരീക്ഷണം ഉണ്ടാവും. റബ്ബുൽവന്നക്കുന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പരീക്ഷണത്തിൽ നിന്ന് ആരും ഒഴിവാവില്ല. അതേ അവസരത്തിൽ അദാബായിട്ട് അല്ല നമുക്കൊരു കാര്യം തരൂല. എങ്ങനെയാണെങ്കിൽ നാം നന്ദിയുള്ളവരാണെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ. അതെ, അതിന് വ്യാഖ്യാനിച്ചപ്പോൾ മഹാനായ ഇബ്നു ജരീർ ഉത്തബരി റഹിമഹുല്ലാ ഇമാം ഖതാദയുടെ ഒരു ഉത്തരടി എടുത്തു കൊടുക്കുന്നു, ഇന്നല്ലാഹ ജല്ല സനാഉഹു ലാ യുഅദ്ദിബു ശാകിറൻ വലാ മുഅ്മിന. അള്ളാഹു തആല നന്ദിയുള്ളവനെയും യഥാർത്ഥ സത്യവിശ്വാസിയെയും ഒരിക്കലും ശിക്ഷിക്കുന്നതല്ല. അപ്പൊ നിർഭയത്വം ഉണ്ടാകും. മൂന്നാമത്തേത്, നമ്മുടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ നിലനിൽക്കും. ശുക്ർ ചെയ്യുന്ന ആളാണെങ്കിൽ അതിങ്ങനെ നിലനിൽക്കും, നിലനിൽക്കുന്നു മാത്രല്ല വർദ്ധനവും ഉണ്ടാവും, വർദ്ധനവും ഉണ്ടാവും. ല ഇൻ ശകർതും ലഅസീദന്നകും വല ഇൻ കഫർതും മിൻ അദാബീ ലശദീദ്. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും, വർദ്ധിപ്പിക്കും എന്നല്ല പ്രയോഗം, ലഅസീദന്നകും, തീർച്ച ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അള്ളാന്റെ ഓഫറാണ്, അള്ളാന്റെ ഓഫർ മനുഷ്യന്മാരെ ഓഫറുമായി വാക്കുമാറ്റുന്ന ഓഫറല്ല. അല്ല, തരും, തരും എന്ന് പറഞ്ഞാൽ തരും, നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്നാണ്. ഹസൻ ബസരി റഹ്മഹുള്ള പറയാണ്, അള്ളാഹു മനുഷ്യന് ധാരാളം അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനൊന്നും അവൻ നന്ദി ചെയ്യുന്നില്ലെങ്കിൽ അതവന്റെ ശിക്ഷയായിട്ട് അള്ളാഹു മാറ്റിമറിക്കും, ശിക്ഷയായി മാറ്റിമറിക്കും. അതുകൊണ്ട് ശുക്രനെ പറ്റി പണ്ഡിതന്മാർ പറയും, ശുക്ർ ഹാഫിളാണ്. ശുക്ർ ഹാഫിളാണ് എന്ന് പറഞ്ഞാൽ എന്താ, കാവലാണ് ശുക്ർ. എന്താ കാരണം? നിലനിൽക്കുന്ന ന്യാമത്തുകളെ അത് കാത്തുരക്ഷിക്കും, പോകൂല. അതുപോലെ തന്നെ ഈ ശുക്രിന് ജാലിബ് എന്നും പേരുണ്ട്, അത് നമുക്ക് നഷ്ടപ്പെട്ട നിയമത്തിനെ വലിച്ചുകൊണ്ട് വരികയും ചെയ്യും. അപ്പൊ ഉള്ളത് നിലനിൽക്കും, ഇനിയും കിട്ടാത്തത് കൂടുതൽ കിട്ടും. ഇതൊക്കെ ശുക്രുണ്ടെങ്കിലാണ്, ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ വലിയ ശിക്ഷയാണ്. പരിശുദ്ധ ഖുർആൻ ഇതിലൊക്കെ അപ്പുറം നമുക്ക് ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? പരലോകത്ത് റബ്ബിന്റെ സ്വർഗം. വസനജിസി ശാകിരീൻ, നന്ദി ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും. വസയജിസില്ലാഹു ശാകിരീൻ, നന്ദി ചെയ്യുന്നവർക്ക് അള്ളാഹു അമ്പിച്ച പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. പിറകെ പരലോകത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ രണ്ട് ലോകത്തും സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം നന്ദിയോടെ ജീവിച്ചാൽ അതെങ്ങനെയും, നന്ദിയുടെ വാക്ക് ഞാൻ പറഞ്ഞല്ലോ, നന്ദിയോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ നിയമത്തൊക്കെ അള്ളാഹ്, അതേത് അനുഗ്രഹമായിരുന്നാലും നമ്മളത് വിശാലമായിട്ടാണ് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതിലേക്ക് ആ അനുഗ്രഹം വിനിയോഗിക്കാതിരിക്കുക, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതിലേക്ക് മാത്രം അത് വിനിയോഗിക്കുക. ആ നിലക്കാണ് ശുക്ർ. അങ്ങനെ നാം ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന
ആളുകളിൽ പെടാൻ നിരന്തരം പ്രാർത്ഥിക്കണം. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ ബിയദിഹി മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഇങ്ങ് പിടിച്ചു. എന്നിട്ട് സ്നേഹത്തോടെ ഒരാളെ കൈ മുറുക്കി പിടിച്ചിട്ട്, നമ്മളൊരു സ്നേഹത്താ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടില്ല, ഒരു വസിയത്ത് കൊടുക്കല്, ആ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ വിളിക്കണം. യാ മുആദ്, മുആദ്, വല്ലാഹി ഇന്നി ലഹുബ്ബുക, എനിക്ക് നിന്നോട് വലിയ ഇഷ്ടം. ആ രക്ഷപ്പെട്ടില്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇഷ്ടം കിട്ടി, അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള മാർഗം. അതെ, മുആദ് റളിയല്ലാഹുവിന്റെ കൈ ഇങ്ങ് മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, മുആദ്, നിന്നോട് എനിക്ക് പെരുത്ത് ഇഷ്ടമാണ്. എന്നിട്ട് പറഞ്ഞു, ഇഷ്ടമുള്ളത് കൊണ്ട് ഒരു കാര്യം പറയാം, നിന്റെ ഓരോ നിസ്കാരത്തിന്റെ സർവ നിസ്കാരത്തിന്റെയും പിറകെ നീ ഇങ്ങനെ പറയുന്നത് ഉപേക്ഷ വരുത്തരുത്, താഴെ പറയുന്നത് എപ്പോഴും പറഞ്ഞോളണം. അല്ലാഹുമ്മ അഇന്നീ അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക, അല്ലാഹുവേ നിന്നെ ശരിക്ക് ഓർക്കാൻ നീ എന്നെ സഹായിക്കണേ. വ ശുക്രിക, നീ ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് യഥാവിധി ശുക്റുള്ളവനായി തീരാൻ നീ എന്നെ സഹായിക്കണേ. വ ഹുസ്നി ഇബാദതിക, നിനക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ അത് നിന്റെ അടുക്കൽ കബൂലാകുന്ന നിലക്ക്, നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും നീ എനിക്ക് നൽകി സഹായിക്കണേ. ഇതെല്ലാ നിസ്കാരത്തിന്റെയും പിറകെ മുആദേ ചോദിക്കാൻ നീ ഉപേക്ഷ വരുത്തരുത്. എല്ലാവരോടുള്ള വസിയത്ത നമ്മളൊക്കെ അത് പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ അഇന്നീ, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ. അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക, ആ തേട്ടം മാത്രം പോരാ, ഇതിനനുസരിച്ചുള്ള പ്രാർത്ഥനയും ഉണ്ടാകണം. അള്ളാഹു നമ്മെ ശാക്കിരിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ കാരണത്താൽ വീടുകളിലും ആസ്പത്രികളിലുമൊക്കെ രോഗികളായി കഴിയുന്ന എത്രയോ രോഗികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ ഖാദി الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا واجر والدينا من النار. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. اللهم وفق ولاة امورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. اللهم ادم على دولة الامارات الامن وال امان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا. ربنا انك رؤوف رحيم. توفنا مسلمين والحقنا بالصالحين. والحمد لله رب العالمين.